ഇന്നൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് അലിഞ്ഞു കിട്ടുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് പൗഡറൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വറക്കാത്ത റവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കൈകൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഈ സമയത്ത് കുറച്ച് ലൂസിലായിരിക്കും ഉണ്ടാകുക, അത് കുഴപ്പമില്ല. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉരുട്ടാനൊക്കെ ഉള്ള പാകമായി കിട്ടും. ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിലോളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്നും ഇനി കുറച്ചെടുത്ത് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. മുഴുവനും ഇതുപോലെ പരത്തിയെടുക്കാം. എണ്ണ ചൂടാകുന്ന സമയത്ത് ഇത് പരത്തി എണ്ണയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, വെന്ത് കിട്ടില്ല. ഇത് നല്ല ക്രിസ്പിയായി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ട് ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതധികം എണ്ണയൊന്നും കുടിക്കില്ല. നല്ല ഈസിയായി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.